ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എന്നെ ഈ ഒരു കൊല്ലത്തില് ആദ്യമായിട്ടാവും കാണുന്ന ഞാനിങ്ങനെ ഒരുങ്ങിയൊന്നും വരാറില്ല. അപ്പൊ കൊറേ പേര് കമന്റ് ചെയ്യാറുണ്ട് കേട്ടോ, ചേച്ചി അങ്ങനെ റെഡി ആയിക്കൂടെ, ഇങ്ങനെ റെഡി ആയിക്കൂടെ, നല്ല കളർ ഡ്രസ് ഇട്ടൂടെ എന്നൊക്കെ. പക്ഷെ എന്റെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് ഞാൻ അങ്ങനെ പോവില്ല. അങ്ങനെ എനിക്ക് വേറെ തന്നെ ഒരാളായ പോലെ തോന്നും. പിന്നെ എനിക്ക് വീഡിയോയിൽ അങ്ങനെ സംസാരിക്കാനും ഒക്കെ ഒരു മടിയാണ് കേട്ടാ. ഇപ്പൊ എന്തോ ഇങ്ങനെ ഇങ്ങനെങ്കിലൊക്കെ മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. നാട്ടിൽ പോയപ്പോ ഒരുപാട് പേര് പറഞ്ഞു, വീഡിയോ ഒക്കെ ചെയ്യണവർ ഇങ്ങനെയാണോ, നല്ല രീതിയിൽ ഡ്രസ് ചെയ്യണ്ടേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് പതുക്കെ മാറ്റം വരുമായിരിക്കും, എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ വലിയ ഓണാഘോഷം വരാൻ പോവാണ് ഒക്ടോബർ 7-ാം തീയതി, അതായത് ഇന്നാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത്. പക്ഷെ അതിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ആ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തേ പിന്നെ എന്റെ കാലിന് ചെറിയൊരു പണി കിട്ടി. കാല് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ഭയങ്കര നീരാണ് ഇപ്പൊ ഒരാഴ്ച ആയിട്ട്. അപ്പൊ നീരും വെച്ചിട്ട് കളിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തൊടുമ്പോ നല്ല വേദന ഉണ്ട് കേട്ടോ. എക്സ്റേ എടുത്ത് നോക്കി, സ്കാൻ ഒക്കെ ചെയ്ത് നോക്കി, വലിയ പ്രശ്നം ഒന്നുമില്ല. മരുന്ന് തന്നിട്ടുണ്ട്, ഒട്ടിക്കാനുള്ള ഒരു ടേപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഇങ്ങനെ പോരാത്തതിന് ഇവിടെ ഇങ്ങനെ ഇൻഫ്ലുവൻസ സീസൺ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ പനി പടർന്നോണ്ടേ ഇരിക്കാൻ എല്ലാവർക്കും ഇങ്ങനെ വയ്യ. പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയപ്പോ അപ്പൊ അങ്ങനെ കൊറേ ടെൻഷൻ ഉണ്ടായിരുന്നു കളിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് കൊറേ പേർക്കൊക്കെ. എന്നാലും ഒരുവിധമൊക്കെ പേരൊക്കെ ബെറ്റർ ആയി, ഇന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ്, ഞാനും പിന്നെ എന്റെ ഫ്രണ്ട് രേഷ്ണ്. ഇന്ന് കളിക്കുന്നില്ല, ബാക്കി എല്ലാവർക്കും ഒന്ന് കളിക്കാൻ പറ്റും. അവർക്കെങ്ങനെ കളിക്കാൻ പറ്റിയത് ഭാഗ്യം. കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ധാവണി ആയിരുന്നു കേട്ടോ പ്ലാന്. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോ ധാവണി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ടിഷ്യൂ സാരി മേടിച്ചിട്ട് അങ്ങനെ അടിപ്പിച്ചതാണ് നാട്ടിന്ന്. ഇത്രയും 14 പേർക്കുള്ളത് അടിച്ച് അയച്ചു. അപ്പൊ ഷോളും അത് തന്നെ. ബ്ലൗസ് നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ളത് ഉണ്ടാവല്ലോ, അല്ലാണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ അളവ് പറഞ്ഞു കൊടുത്തിട്ട് ബ്ലൗസ് തയ്ച്ചു ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ അളവൊന്നും ആവില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാനിലിട്ടു ഇങ്ങനൊക്കെ ചെയ്തു. എന്തായാലും ഇടാൻ പറ്റാം. അങ്ങനെ ഒരു 12:30 കഴിഞ്ഞപ്പോഴാണ് ഞാനും മാതിരാന്റിയും പിള്ളേരും കൂടിയിട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഞങ്ങൾ ബുക്ക് ചെയ്ത ടാക്സി ടെസ്ല കാറായിരുന്നു. അപ്പോ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് സംഭവം. റോട്ടിൽ കൂടെ ഇങ്ങനെ പോണ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ കയറാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അപ്പൊ ജിക്കോ ഒക്കെ ഭയങ്കര ത്രില്ലിലാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഞങ്ങൾക്കും ഒരു കുട്ടികളുടെ പോലുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കുറെ സെൽഫിയും ഇതൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യലായിരുന്നു പണി കേട്ടോ. ഞങ്ങളിത് ആ ടെസ്ല കാറിലാണ് വരുന്നതെന്നും പറഞ്ഞിട്ട് നല്ല രസമുണ്ടോ, നല്ല സ്പേഷ്യസ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണാഘോഷം നടക്കണ ഹാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ അവിടെ നിന്ന് അത്ര അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. സൈക്കിളിനോ നടന്നായാലും പോകാം. പക്ഷെ കാലിന് ഒത്തിരി വയ്യാത്ത കാരണമൊക്കെയാണ് ടാക്സി ഒക്കെ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാവരും കുറച്ചുപേരൊക്കെ ഓണം കോസ്റ്റ്യൂമിലൊക്കെ ആയിരുന്നു. അപ്പൊ ബാക്കി ഫ്രണ്ട്സൊക്കെ ടാക്സി വിളിച്ച് പോയി. അപ്പൊ ഞങ്ങളും ടാക്സി വിളിച്ചു. കുറച്ച് ദൂരം യാത്ര ചെയ്യണം എന്നുണ്ടായിരുന്നു നമ്മുടെ ഈ കാറില്. പക്ഷെ പെട്ടെന്ന് എത്തിപ്പോയി കേട്ടോ. അപ്പൊ ഞങ്ങൾ വേഗം തന്നെ ഹാളിൽ കയറിയിട്ട് നല്ലൊരു സീറ്റ് നോക്കിയിട്ട് അവിടെ ബാഗൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ സദ്യയുടെ കൂപ്പൺ മേടിച്ചിട്ട് സദ്യ നടക്കുന്ന ഹാളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള ഒരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്തത്. അപ്പോൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇവരുടെ അമ്മയാണ് വീഡിയോസൊക്കെ കാണാറുള്ളത് കൂടുതലെന്ന് പറഞ്ഞു. അപ്പോൾ ജപ്പാനിലേക്ക് വരുന്നതിന് മുമ്പേ തുടങ്ങിയിട്ട് അമ്മ വീഡിയോസ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷമായി. പേര് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. നാട്ടിൽ ഓണം കൂടി വന്നേ പിന്നെ ഇവിടെ എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ ഓണാഘോഷവും ഓണസദ്യ തന്നെയാണ്. അങ്ങനെ ഈ വർഷത്തെ അവസാനത്തെ ഓണസദ്യ അതേ ഒക്ടോബർ 7-ാം തീയതി വരെ ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷം കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി നമുക്ക് അടുത്ത വർഷം കാണാം. അപ്പം ഞങ്ങളെ ലാസ്റ്റത്തെ ട്രിപ്പിലായിരുന്നു സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഡാൻസ് ഒന്നും കളിക്കാനില്ലാത്തതുകൊണ്ട് അവിടെ സ്വസ്ഥമായിട്ട് പോയിരുന്നു കാണാമെന്ന് വിചാരിച്ചു. ഇരുന്നപ്പോഴേക്കും നമ്മുടെ ജിക്കുട്ടനെ റെഡിയാക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ ജിക്കുട്ടനെ റെഡിയാക്കി കുറേ നേരം അവിടെ പോയി. കുറേ പരിപാടികളൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും ജിക്കുട്ടനും ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കളിക്കണ്ട പോവണ്ടെന്നൊക്കെ ആയിരുന്നു. പക്ഷെ വിചാരിച്ചതിനെല്ലാം നന്നായിട്ട് തന്നെ കളിച്ചു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ജിക്കുട്ടന്റെ ഒക്കെ ഡാൻസ്. ജിക്കുട്ടനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഓണം പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് കേട്ടോ ഇതിന് പിന്നിൽ. ഇപ്പൊ grade 2-ക്കാരുടെ ഡാൻസ് ആണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ grade 1-ക്കാർക്ക് ഉണ്ടാവും, KG സെക്ഷൻ ഉണ്ടാവും, grade 3. അങ്ങനെ മലയാളികളിൽ മാത്രമായിട്ട് ഈ ഓരോ ക്ലാസ് അനുസരിച്ചിട്ട് ഓരോ ടീച്ചർമാർ അസൈൻ ചെയ്തിട്ട് അങ്ങനെ പഠിക്കുക ചെയ്യുക കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീമിന്റെ ഡാൻസിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഈ. അപ്പൊ ഞാൻ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പോയായിരുന്നു കേട്ടോ.
ഇൻഫ്ലുവൻസയും കാര്യങ്ങളൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് നിൽക്കണ കാരണം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, വല്ല പനിയൊക്കെ പിടിച്ചിട്ട് കളിക്കാൻ പറ്റാണ്ടായി പോയാലെന്ന്. പക്ഷെ ഇതേപോലെ ഒരു പണി കിട്ടുമെന്ന് തീരെ വിചാരിച്ചില്ല കേട്ടോ. കാലുമേക്ക് നീരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ. അപ്പൊ എന്തായാലും റിസ്ക് എടുത്തിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അല്ലാണ്ട് തന്നെ ഈ ജിക്കുനെ മേക്കപ്പ് ചെയ്യാൻ നിന്ന് അത് കഴിഞ്ഞിട്ട് കുറെ നടത്തവും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു വീടെത്തിയപ്പോഴേക്കും ഒരു പരിവായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി കാലുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ടീമിന്റെ ഡാൻസ്, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഈ ഏരിയയിലത്തെ എല്ലാവരും തന്നെ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കൊല്ലം കയറാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.